നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ പായസമാണ്. ആദ്യം ഒരു ഇതിൽ വെള്ളവും നെയ്യും ഒഴിച്ച് സേമിയ ചൂടാക്കി എടുക്കുക. വേറൊരു പാത്രത്തിൽ പാല് ചൂടാക്കുക. ഹൈ ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഇട്ടാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടണമെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. പയ്യെ കിട്ടിയാൽ മതിയെങ്കിൽ ലോ ഫ്ലെയിമിൽ എന്നിട്ട് ഒരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ച് ചൂടാക്കാൻ വയ്ക്കുക. മെൽറ്റാവാം നെയ് നല്ലവണ്ണം ഒന്ന് മെൽറ്റാവണം. ഇത്രയുമല്ല, നമുക്ക് എന്താ ഇതേപോലെ ഒന്ന് മെൽറ്റാവണം. എന്നിട്ട് അതിനകത്തോട്ട് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കാം. രണ്ടും കൂടെ മിക്സ് ചെയ്തുവിടാം, അല്ലാതെയും ഇടാം. മിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് തീരും, പക്ഷേ അല്ലാതെ ഇട്ടാൽ നിറയെ സമയമെടുക്കും. പിന്നെ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുതലെടുക്കാം. എന്താ ഇതേപോലെ ആവുമ്പോഴാണ് അണക്കേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് കുറച്ചും കൂടെ മൂപ്പിച്ചെടുക്കാം, പക്ഷേ ഇവിടെ ആർക്കും മൂപ്പിച്ചെടുക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അണ്ടിപ്പരിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മൂപ്പിച്ചെടുക്കാവുന്നതാണ്. എന്നിട്ട് സേമിയ ഇല്ലേ, അതിനകത്തോട്ട് പാലൊഴിച്ചു, പാലൊഴിച്ചു കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യണേ. നല്ലതെന്ന് പറഞ്ഞാൽ നല്ല, കാരണം ആ ഒരു പാലും ആ ഇത് സേമിയയുടെ ആ ഒരു ഇതും കൂടെ നല്ല മിക്സായാലേ ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല മിക്സ് ചെയ്യുക. നല്ലതെന്ന് പറഞ്ഞാൽ നല്ല, ഇപ്പോൾ നമ്മുടെ സേമിയൊക്കെ നല്ല വെന്തിട്ടുണ്ട്. വെന്തതിന് ശേഷം മാത്രം പാലൊഴിക്കുക. എന്നിട്ട് ആ പാലിരുന്ന പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ചൂടാക്കിയെടുക്കുക. ആ സമയം കൊണ്ട് നമുക്കിത് നമ്മുടെ ഈ സേമിയ ഇല്ലേ അത് നല്ലവണ്ണം ഇളക്കി 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 ഇരിക്കാം. കാരണം വേറൊന്നും അല്ല, ഈ പാലുമായിട്ട് ഇത് ചേരണം. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു, എന്നാലും ഒന്നും കൂടെ ഓർമ്മിപ്പിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ആ പാലൊഴിച്ച പാത്രത്തിൽ വെള്ളം ഒഴിച്ചില്ല, അത് ഇതിനകത്തോട്ട് ഒഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഇപ്പം അത് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് മധുരം ചേർക്കാവുന്നതാണ്. പക്ഷെ ഇവിടെ ആർക്കും നല്ല മധുരം ഇഷ്ടമല്ലാത്തതുകൊണ്ട് 2 കപ്പ് ചേർത്ത്, ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടായതിന് 2 കപ്പ് ഒന്നും ആവില്ല. അതുകൊണ്ട് തന്നെയാണ് 2 കപ്പ് ചേർത്തത്. കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആണ് ഇവിടെ എല്ലാവരും. പിന്നെ അത് മിക്സാവാൻ വേണ്ടി ഒന്നത് ഇതാക്കി കൊടുക്കുക. അതോ നെയ്യ് കിടക്കുന്നില്ലേ, അത് നമ്മളാദ്യം വേവിച്ചില്ലേ എന്താ സേമിയ, അതുകൊണ്ടാണ് ആ നെയ്യ് പൊങ്ങിക്കിടക്കുന്നത്. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, കാരണം നെയ്യ് വെച്ച് നമ്മൾ ഓരോന്ന് ഉണ്ടാക്കുമ്പോൾ നെയ്യ് പൊങ്ങിക്കിടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതറിയാത്തവർ പേടിക്കണ്ട, കുട്ടികൾക്കും ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ വിത്ത് ദി ഹെൽപ്പ് ഓഫ് പാരൻസ് ഓക്കെ. എന്നിട്ട് ആ നമ്മൾ ആ കപ്പലണ്ടി എടുത്ത് അണ്ടിപ്പരിപ്പൊക്കെ വറുത്ത് വെച്ചിരുന്ന അത് ഒഴിച്ച് കൊടുക്കുക അതിനകത്തോട്ട്. എന്നിട്ട് ആ പാനില്ല, അതിനകത്ത് കുറച്ച് പായസം ഒഴിച്ച് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കുക ആ ഫ്ലേവർ കിട്ടാനായിട്ട്. എന്നിട്ട് ഇതിനകത്തോട്ട് ചുക്കുപൊടി ഇട്ട് കൊടുക്കുക ഓക്കെ. ചുക്കുപൊടി എന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്ന ചുക്കുപൊടി എന്താണെന്ന് അല്ലെങ്കിൽ ചോദിച്ചാൽ ചുക്കുപൊടി കടയിലൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ആ ചുക്കുപൊടി ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഇട്ടെന്നിട്ട് ഏലക്കൊന്ന് ചതച്ച് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.